മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. കടൽത്തീരത്ത് എന്ന കഥയുടെ ആദ്യ ഭാഗം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അതിനുശേഷമുള്ള ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. വെള്ളായപ്പൻ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് പോകുന്ന ഒരു രംഗമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത്. അദ്ദേഹം ഇപ്പോൾ എവിടെ എത്തി? റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെ നിന്ന് ടിക്കറ്റ് വാങ്ങി. അവിടെ ഇരിക്കുമ്പോൾ ഒരുപാട് ചിന്തകൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. അതുവരെയാണ് നമ്മൾ പറഞ്ഞത്. ഇനി ബാക്കി നോക്കൂ. ബെഞ്ചിൽ ബാക്കിയുണ്ടായിരുന്ന സ്ഥലത്ത് വന്ന് ഇരുപ്പുറപ്പിച്ച ഒരു കാരണവർ ചോദിച്ചു, കോയമ്പത്തൂർക്കോ? കണ്ണൂർക്ക്, വെള്ളായപ്പൻ പറഞ്ഞു. നാന് കോയമ്പത്തൂർക്കാണ്. ഓ, കണ്ണൂർ വണ്ടി 10 മണിയാകും. ഓ, കണ്ണൂർ എന്താ പണി? വിജയിച്ചൊന്നുമില്ല, വെറുതെ പോകുകയാണ്. അപരിചിതൻ്റെ സംഭാഷണം ഒരു കൊലക്കാരനെ പോലെ വെള്ളായപ്പൻ്റെ കഴുത്തിൽ ചുറ്റി മുറുകി. പാഴുതറയുടെ നെടുവരമ്പ് കടന്നാൽ ലോകം മുഴുവൻ അപരിചിതരാണ്. അപരിചിതരുടെ താൽപ്പര്യരഹിതമായ സംഭാഷണം എണ്ണമറ്റ കൊലക്കയറുകളായി. കോയമ്പത്തൂരിലേക്കുള്ള വണ്ടി നേരത്തെ വരികയാൽ ബെഞ്ചിൽ സമീപത്തിരുന്ന കാരണവർ എഴുന്നേറ്റുപോയി. വെള്ളായപ്പൻ തനിച്ചായി. ചോറുപൊതി അഴിക്കാൻ തോന്നിയില്ല. തുവർത്തിലൂടെ പുറത്തേക്ക് കുതിർന്ന അതിൻ്റെ നനവിൽ കൈവച്ചുകൊണ്ട് വെള്ളായപ്പൻ ഇരുന്നു. അങ്ങനെ ഇരുന്നു ഉറങ്ങി. ഉറക്കത്തിൽ കിനാവ് കണ്ടു. കിനാവിൽ വെള്ളായപ്പൻ പറഞ്ഞു, കണ്ടുണ്ണിയേ, മകനേ. വെള്ളായപ്പൻ കണ്ണൂരിലേക്ക് പോവുകയാണ്. അദ്ദേഹം റെയിൽവേ സ്റ്റേഷനിലെ ബെഞ്ചിൽ പോയിരുന്നു. അവിടെ ആ ബെഞ്ചിൽ തന്നെ മറ്റൊരാൾ വന്നിരിക്കുന്നുണ്ട്. അദ്ദേഹം വെള്ളായപ്പനോട് ചോദിച്ചു, കോയമ്പത്തൂർക്കാണോ എന്ന് ചോദിക്കുകയാണ്. വെള്ളായപ്പൻ എന്ത് പറഞ്ഞു? അല്ല, കണ്ണൂർക്കാണ്. അദ്ദേഹം വീണ്ടും സംഭാഷണം തുടരുന്നു, ഞാൻ കോയമ്പത്തൂർക്കാണ് എന്ന് പറയുന്നു. പക്ഷേ വെള്ളായപ്പൻ അതിന് പ്രത്യേകിച്ച് മറുപടി ഒന്നും പറയുന്നില്ല. ഓ എന്ന് മാത്രം മറുപടി പറയുന്നു. കണ്ണൂർ വണ്ടി 10 മണിയാവുന്നു, കണ്ണൂർ എന്താ പണി എന്നൊക്കെ അപരിചിതൻ ചോദിക്കുന്നുണ്ട്. വിജയിച്ച് ഒന്നുമില്ല, വെറുതെ പോകുകയാണ് എന്നാണ് പറയുന്നത്. വിജയിച്ച് എന്ന് പറഞ്ഞാൽ വിശേഷിച്ചൊന്നുമില്ല, വെറുതെ പോവുകയാണെന്ന് ആര് പറഞ്ഞു? വെള്ളായപ്പൻ പറഞ്ഞു. ഇതുവരെ വെള്ളായപ്പനെ വഴിയിൽ കണ്ട ആരോടും അല്ലെ വ്യക്തമായി കാര്യങ്ങൾ എവിടേക്കാണ് പോകുന്നതെന്നോ വ്യക്തമായ കാര്യങ്ങളൊന്നും പറയേണ്ടി വന്നിട്ടില്ല. കാരണം ആ ഗ്രാമം മുഴുവൻ വെള്ളായപ്പൻ്റെ ദുഃഖങ്ങളും വെള്ളായപ്പൻ എവിടേക്കാണ് പോകുന്നതെന്നും അറിയുന്നവരാണ്. പക്ഷേ ഇനി കാണുന്നവരൊക്കെ എന്താണ്? അപരിചിതരാണ്. അപരിചിതനായ ആ മനുഷ്യൻ കൂടുതൽ വിശേഷങ്ങൾ തിരക്കിക്കൊണ്ട് ഇരിക്കുകയാണ്. പക്ഷേ വെള്ളായപ്പൻ അദ്ദേഹത്തോട് യാതൊന്നും സംസാരിക്കാൻ കഴിയുന്നില്ല. വെള്ളായപ്പൻ്റെ ഉള്ളിലെ വിഷമം ആർക്കറിയില്ല? ആ അപരിചിതന് അറിയില്ല. അപരിചിതൻ്റെ സംഭാഷണം ഒരു കൊലക്കയറിനെ പോലെയാണ് വെള്ളായപ്പൻ്റെ കഴുത്തിൽ ചുറ്റി മുറുകിയത്. അതായത് അപരിചിതൻ എന്ന് പറഞ്ഞാൽ പരിചയമില്ലാത്ത ആൾ അല്ലേ. അദ്ദേഹത്തിൻ്റെ ആ ഒരു സംസാരമൊക്കെ ശരിക്കും വെള്ളായപ്പൻ എന്താണ് ഒരു കൊലക്കയർ തൻ്റെ കഴുത്തിൽ മുറുകുന്നതായിട്ടാണ് അനുഭവപ്പെടുന്നത്. കാരണം അദ്ദേഹം വീണ്ടും കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ചോദിക്കുന്നു. അതിന് മറുപടി പറയാനോ അല്ലെങ്കിൽ അദ്ദേഹത്തോട് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാനൊന്നുമുള്ള ഒരു മാനസിക അവസ്ഥയിലായിരുന്നില്ല ആര്? വെള്ളായപ്പൻ. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഓരോ ചോദ്യവും അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ മുറുക്കുന്നതായിട്ടാണ് അദ്ദേഹത്തിന് തോന്നുന്നത്. യാതൊരു താല്പര്യവുമില്ലാത്ത അന്യൻ്റെ സംഭാഷണങ്ങൾ, അതായത് അവർ പരിചയപ്പെടുക എന്നുള്ള രീതിയിൽ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ അദ്ദേഹത്തിന് കൊലക്കയറുകളായിട്ടല്ലേ തൻ്റെ കഴുത്തിൽ ചുറ്റി മുറുകുന്നതായിട്ടാണ് അദ്ദേഹത്തിന് തോന്നുന്നത്. അതായത് ഇവിടെ കൊലക്കയറുകളായി എന്നാണ് പറയുന്നത് അല്ലേ. എന്തുകൊണ്ടാവാം അങ്ങനെ പറയുന്നത്? അവിടെ മകൻ്റെ അല്ലേ അന്ത്യം കാണാൻ അല്ലെങ്കിൽ മകൻ അവസാനിക്കുന്നത് എങ്ങനെയാണ്? കൊലക്കയറിലാണ്. ആ ഒരു ചിന്തകളുമായിട്ടാണ് വെള്ളായപ്പം പോകുന്നത്. അപ്പോൾ അപരിചിതൻ്റെ സംഭാഷണം പോലും അദ്ദേഹത്തിന് ആ ഒരു രീതിയിലാണ് അനുഭവപ്പെടുന്നത്. കോയമ്പത്തൂരിലേക്കുള്ള വണ്ടി നേരത്തെ വന്നതുകൊണ്ട് തന്നെ വരുന്നതുകൊണ്ട് കാരണവർ, അതായത് ഇദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്ന ആൾ എഴുന്നേറ്റുപോയി. വെള്ളായപ്പൻ തനിച്ചായി. ഇദ്ദേഹത്തിൻ്റെ കോടച്ചി അല്ലെ ഭാര്യ ഒരു ചോറ് പൊതി ഇദ്ദേഹത്തിന്
കൂടെ നൽകിയിരുന്നു അല്ലേ. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നൽകിയിരുന്നു. വഴിയിൽ ഇദ്ദേഹത്തിന് വിശക്കുമ്പോൾ കഴിക്കുന്നതിന് വേണ്ടിയാണ് കോടച്ചി ചോറുപൊതി നൽകിയിട്ടുള്ളത്. പക്ഷെ അദ്ദേഹത്തിന് ആ ചോറുപൊതി അഴിക്കാൻ തോന്നിയില്ല. തുവർത്തിലൂടെ ആ ചോറിൻ്റെ നനവിങ്ങനെ കുതിർന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതിൽ കൈവച്ചുകൊണ്ട് വെള്ളായപ്പൻ ഇരുന്ന് അദ്ദേഹം ആ ഭക്ഷണം കഴിച്ചില്ല, അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയി. ഉറക്കത്തിൽ ഇദ്ദേഹം കിനാവ് കണ്ടു. ആരെയാവും കിനാവ് കണ്ടത്? അദ്ദേഹത്തിൻ്റെ മകനെ അല്ലേ. വെള്ളായപ്പൻ ഉറക്കത്തിൽ മകനെ ഉറക്കെ കണ്ടുണ്ണിയേ മകനെ എന്നുറക്കെ വിളിക്കുന്നുണ്ട്. ഇതുവരെ മകൻ്റെ പേര് പറഞ്ഞിരുന്നില്ല അല്ലേ. എന്താണ് മകൻ്റെ പേര്? കണ്ടുണ്ണി. തീവണ്ടിയുടെ ചീറ്റലും നടുക്കവും വെള്ളായപ്പനെ ഉണർത്തി. വെള്ളായപ്പൻ തട്ടിപ്പിടഞ്ഞ് എഴുന്നേറ്റു. മുണ്ടിൻ്റെ കോന്തലയിലെ ചീട്ട അവിടെ തന്നെയുണ്ടോ എന്ന് നോക്കി നിജം വരുത്തി. പതുക്കെ വണ്ടിയിലേക്ക് നടന്നു. ഒഴിവ് കണ്ടിടത്ത് കയറാൻ തുടങ്ങി. ഇത് ഒന്നാം ക്ലാസ്സാണ് കാർന്നോരേ തന്നെ. അങ്ങനെ തീവണ്ടി വന്നു. വെള്ളായപ്പൻ എഴുന്നേറ്റു. ആ ചീട്ട് അവിടെ തന്നെ ഇല്ലേ എന്ന് നിജം വരുത്തി. നിജം എന്ന് പറഞ്ഞാൽ ഉറപ്പ്, ഉറപ്പ് വരുത്തുക. പതുക്കെ വണ്ടിയിലേക്ക് നടന്നു. അങ്ങനെ ഒഴിവ് കണ്ടിടത്ത് കയറാൻ തുടങ്ങി. ട്രെയിനിൽ പോയിട്ട് പരിചയമൊന്നും വെള്ളായപ്പനില്ല. മുമ്പെപ്പോഴോ ഒരു തവണ പോയിന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എവിടെയാണ് കയറേണ്ടതൊന്നും അറിയില്ല. ആദ്യം കയറിയപ്പോൾ ഒരാൾ പറഞ്ഞു, കാരണവരേ ഇത് ഒന്നാം ക്ലാസ്സാണ് തന്നെ. അപ്പുറത്തെ പെട്ടിയിൽ റിസർവ്ഡാണ് തന്നെ. അപ്പുറത്ത് നോക്കിക്കോളൂ കാരണവരേ. അപരിചിതരുടെ സ്വരങ്ങൾ. ഒടുവിലൊരു പെട്ടിയിൽ കയറിക്കൂടി. ഇരിക്കാനിടമില്ല, പിടിച്ചു നിൽക്കാം. ഞാൻ നിന്നുകൊള്ളാം, എനിക്കുറങ്ങേണ്ട. ഈ രാത്രിയിൽ എൻ്റെ മകൻ ഉറക്കമിളയ്ക്കുന്നു. തീവണ്ടിയുടെ താളം നിലം മാറുന്നതിനനുസരിച്ച് അതിൻ്റെ താളഭേദം. വഴിവിളക്കുകൾ, പുഴമണൽ തിട്ടുകൾ, മരങ്ങൾ. വളരെ മുമ്പൊരിക്കലാണ് തീവണ്ടിയിൽ സഞ്ചരിച്ചിട്ടുള്ളത്. പകലിൻ്റെ വെളിച്ചത്തിൽ ഇത് രാത്രി വണ്ടിയാണ്. മങ്ങിയ ചിത്രങ്ങൾ പതിച്ച ചുവരുകളുള്ള ഒരു തുരങ്കത്തിലൂടെ അത് പായുന്നു. തീവണ്ടിയുടെ ഒന്നാം ക്ലാസ്സിൽ കയറിയ അദ്ദേഹത്തോട് ഒരാൾ ഇത് ഒന്നാം ക്ലാസ്സാണ് കാരണവരെന്ന് പറയുന്നു. അങ്ങനെ അദ്ദേഹം അപ്പുറത്തെ പെട്ടിയിൽ, അപ്പുറത്തെ പെട്ടി എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പുറത്തെ കമ്പാർട്ട്മെൻറ്റ് അല്ലേ, അതിൽ കയറി. അവിടെ റിസർവ്ഡാണ്. ഇതൊന്നും ഗ്രാമീണനായ ആർക്കറിയില്ല, വെള്ളായപ്പൻ അറിയില്ല. അപ്പുറത്ത് നോക്കിക്കോളൂ കാരണവരെ എന്നിങ്ങനെ അപരിചിതരുടെ സ്വരങ്ങൾ കേൾക്കാനുണ്ട്. ഒടുവിൽ അദ്ദേഹം ഒരു ബോഗിയിൽ കയറി. ഇരിക്കാനിടമൊന്നുമില്ല, പക്ഷെ അദ്ദേഹത്തിന് ഇരിക്കേണ്ട, ഉറങ്ങേണ്ട. കാരണം എന്താണ്? ഈ രാത്രിയിൽ അദ്ദേഹത്തിൻ്റെ മകൻ ഉറക്കമിളക്കിയാണ് അല്ലേ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനും ഉറങ്ങണ്ട. തീവണ്ടിയുടെ താളം, അതിൻ്റെ താളഭേദം, പിന്നെ കടന്നു പോകുന്ന വഴികളിലെ വഴിവിളക്കുകൾ, മണൽത്തിട്ടകൾ, മരങ്ങൾ, ഇതൊക്കെ നോക്കിക്കൊണ്ട് അദ്ദേഹം ആ വണ്ടിയിൽ ഇരിക്കുകയാണ്. അദ്ദേഹം മുമ്പൊരിക്കൽ തീവണ്ടിയിൽ സഞ്ചരിച്ചിട്ടുണ്ട്. അത് പകലിൻ്റെ വെളിച്ചത്തിലായിരുന്നു. പക്ഷേ ഇന്ന് അദ്ദേഹം പോകുന്നത് രാത്രിയിലാണ്. മങ്ങിയ ചിത്രങ്ങൾ പതിച്ച ചുവരുകളുള്ള ഒരു തുരങ്കത്തിലൂടെ വണ്ടി പായുന്നു. കണ്ണൂരെത്തിയപ്പോൾ നേരം പുലർന്നിട്ടില്ല. അപ്പോഴും കെട്ടഴിക്കാതെ പൊതിച്ചോറ് കയ്യിലിരുന്നു. ഗേറ്റിൽ ചീട്ട് തിരിച്ചു കൊടുത്തുകൊണ്ട് വെള്ളായപ്പൻ പുറത്തു കടന്നു. ആകാശത്തിൻ്റെ ഇരുട്ടിൽ അകലെ എവിടെയോ വിടരുന്ന പുലരിയുടെ സൂചന. തീവണ്ടി ആപ്പീസിൻ്റെ മുറ്റത്ത് കൂട്ടം തട്ടി നിന്ന കുതിരവണ്ടിക്കാർ വണ്ടി വേണോ എന്ന് വെള്ളായപ്പനോട് ചോദിച്ചു. വെള്ളായപ്പൻ ചോദിച്ചു, ജയിലിലേക്ക് ഏതിയാണ് വഴി? ആരോ ചിരിച്ചു. ഇതാ ഒരു കിഴവൻ നേരം പുലരുന്നതിന് മുമ്പ് ജയിലിലേക്കുള്ള വഴി തേടുന്നു. വീണ്ടും ആരോ ചിരിച്ചു, കാരണവരെ കട്ടാൽ മതി, ജയിലിലെത്തിച്ചേരാം. അപരിചിതരുടെ സ്വരങ്ങൾ കഴുത്തിനു ചുറ്റും പിരിഞ്ഞു മുറുകി. വെള്ളായപ്പന് ശ്വാസം മുട്ടി. വെള്ളായപ്പൻ കണ്ണൂരെത്തി. നേരം പുലരാറാവുന്നേയുള്ളൂ. കയ്യിലുള്ള പൊതിച്ചോറ് അപ്പോഴും കെട്ടഴിക്കാതെ തന്നെ കയ്യിലിരിക്കുന്നുണ്ട്. അദ്ദേഹം ചീട്ടൊക്കെ തിരിച്ചു കൊടുത്ത് പുറത്തേക്ക് കടന്നു. ചുറ്റും ഇരുട്ടാണ്. അദ്ദേഹത്തിന് ജയിലിലേക്കുള്ള വഴി അറിയില്ല. പ്രഭാതം കടന്നു വരുന്നതേയുള്ളൂ. തീവണ്ടി ആപ്പീസിൻ്റെ മുറ്റത്ത് കുറേ കുതിരവണ്ടിക്കാരുണ്ട്. അതായത് അവിടെ നിന്നും ട്രെയിൻ ഇറങ്ങുന്ന ആളുകൾക്ക്
അല്ലേ, എവിടേക്കാണോ പോകേണ്ടത് ആ കുതിരവണ്ടിയിൽ കയറി പോകാം. അതിനുവേണ്ടി കുതിരവണ്ടിക്കാർ തയ്യാറായിട്ട് നിൽക്കുന്നുണ്ട്. വണ്ടി വേണോ എന്ന് വെള്ളായിയപ്പനോട് അവർ ചോദിച്ചില്ല. വെള്ളായിയപ്പൻ അവരോട് ചോദിച്ചു, എന്താ ചോദിച്ചത്? ജയിലിലേക്ക് ഏതിയാണ് വഷി? വഷി എന്ന് പറഞ്ഞാൽ വഴി എന്നാണ് അദ്ദേഹത്തിൻ്റെ നാട്ടുഭാഷയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അപ്പോഴവിടെയുള്ളവർ ഒരാൾ ചിരിച്ചു, എന്നിട്ട് മറ്റാളോട് പറയാണ്, ഒരു കിഴവൻ നേരം പുലരുന്നതിന് മുമ്പ് ജയിലിലേക്കുള്ള വഴി തേടുന്നു. മറ്റൊരാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കാരണം അവരെ കട്ടാൽ മതി എവിടെ എത്താം, ജയിലിലെത്തിച്ചേരാമെന്ന്. അവരൊക്കെ അദ്ദേഹത്തെ പരിഹസിക്കുകയാണ്. ഈ അപരിചിതരുടെ ഇത്തരം വാക്കുകൾ അദ്ദേഹത്തിന് ശരിക്കും ശ്വാസം മുട്ടിക്കുകയാണ് ചെയ്തത്. ഇവിടെ ഗ്രാമീണരുടെയും നാഗരികരുടെയും നഗരത്തിൽ താമസിക്കുന്നവരുടെയും പെരുമാറ്റത്തിലുള്ള വ്യത്യാസം നമുക്ക് കാണാം. ഗ്രാമീണരുടെ ജീവിത രീതികളും അവരുടെ കഷ്ടപ്പാടും ദുഃഖങ്ങളൊന്നും ആർക്ക് മനസ്സിലാവില്ല, നാഗരികർക്ക് മനസ്സിലാവില്ല അല്ലേ. അവിടെ വിദ്യാഭ്യാസവും സംസ്കാരവും ഉള്ളവരാണ്. അവർക്കെന്നാൽ പരസ്പര സ്നേഹമോ സഹകരണമൊന്നും ഇല്ല. തൊട്ടയൽവാസിയെപ്പോലും അറിയാനുള്ള മനസ്സൊന്നുമില്ലാത്തവരാണ് നഗരത്തിലുള്ളവർ. അതുകൊണ്ട് തന്നെ വെള്ളായപ്പൻ എന്ന ഈ പാവ മനുഷ്യനെ അവരെന്ത് ചെയ്യാണ്, കളിയാക്കണം. അദ്ദേഹം എന്തിനാണ് ജയിലിലേക്കെന്ന് പോകുന്നത് എന്നൊന്ന് അന്വേഷിക്കുക പോലും ചെയ്തില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിൽ അല്ലെ, അമ്പതൽ ചില്ലാനും വീടുകളുള്ള പാഴുതറ എന്ന ഗ്രാമത്തിൽ എല്ലാവരും വെള്ളായപ്പനെ ഓർത്ത് ദുഃഖിക്കുന്നവരാണ്. പക്ഷെ അതിന് നേരെ വിപരീതമായ അനുഭവമാണ് അദ്ദേഹത്തിന് വണ്ടി ഇറങ്ങിയപ്പോൾ ഉണ്ടായിട്ടുള്ളത്. കാരണം അവരെ കട്ടാൽ മതി ജയിലിലെത്തിച്ചേരാം, എത്രയോ ക്രൂരമായ കുത്തുവാക്കുകളാണ് അവർ പറഞ്ഞത്. അതൊക്കെ അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ആഴങ്ങളിലേക്കാണ് തുളച്ച് കയറിയത്. അദ്ദേഹത്തിന് ശ്വാസം മുട്ടുന്നതായിട്ട് തോന്നുന്നത് അതുകൊണ്ടാണ്. അവസാനം ആരോ വഴി പറഞ്ഞു കൊടുത്തു. വെള്ളായപ്പൻ നടന്നു. കാക്കക്കരച്ചിലൂടെ മുകളിൽ പതുക്കെ ആകാശങ്ങൾ തെളിഞ്ഞു. ജയിലിൻ്റെ പടിക്കൽ പാറാവുകാരൻ വെള്ളായപ്പനെ തടഞ്ഞു. എങ്ങട്ടായി രാവിലെ? വെള്ളായപ്പൻ വെങ്ങി. ഒരു കുട്ടിയുടെ നിസ്സഹായതയോടെ അയാൾ പാറാവുകാരൻ്റെ മുമ്പിൽ നിന്നു. എന്നിട്ട് പതുക്കെ മുണ്ടിൻ്റെ കൊന്തല അഴിച്ചു. മഞ്ഞ നിറത്തിലുള്ള ഒരു കടലാസ് പുറത്തെടുത്തു. കടലാസ് ചുരുണ്ട് അലങ്കോലമായിരുന്നു. അവസാനം അദ്ദേഹം ആരോ പറഞ്ഞുകൊടുത്ത വഴി അനുസരിച്ച് മുന്നോട്ട് നടന്നു. നേരം വെളുക്കാറാവുമ്പോഴേക്കും ജയിലിലെത്തി. ജയിലിൻ്റെ പടിക്കൽ പാറാവുകാരനുണ്ട്. എങ്ങട്ടായി രാവിലെ എന്ന് അദ്ദേഹത്തോട് ചോദിക്കുകയാണ്. വെള്ളായപ്പൻ വെങ്ങി, അതായത് ഒന്ന് പരുങ്ങി. എന്നിട്ടൊരു കുട്ടിയുടെ നിസ്സഹായതയോടെ തൻ്റെ കയ്യിലുള്ള ഒരു മഞ്ഞ നിറത്തിലുള്ള കടലാസ് എടുത്ത് പുറത്തെടുത്തിട്ട് ആർക്ക് കൊടുത്തു? പാറാവുകാരന് കൊടുത്തു. ആ കടലാസ് ആകെ ചുരുണ്ട് അലങ്കോലമായിരുന്നു. കഥയുടെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം.